മാലയുടെയും ജുബയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കാൻ ഒരു മാസ് ഐഡന്റിഫിക്കേഷൻ ഏർപ്പാട് ചെയ്യണം. നമുക്ക് സംശയമുള്ളവർ അന്ന് സി ബി ഐക്കും പോലീസിനും മൊഴി നൽകിയവർ ഉൾപ്പെടെ എല്ലാവരും ഉണ്ടാവണം. സർ, A bad news for you. Oh God. ഞാനും ഇപ്പൊ ജസ്റ്റ് വായിച്ചതുള്ളൂ, അപ്പോഴാ സാറ് വിളിച്ചത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആകെ കുഴഞ്ഞില്ല. അത് ഞാൻ ഇവിടുത്തെ പോലീസുമായിട്ട് ബന്ധപ്പെട്ടോളാം. തീരുമാനിച്ചതിനും യാതൊരു മാറ്റവുമില്ല, പരേഡ് നടക്കും. ടേക്ക് കെയർ ഓഫ് ദാറ്റ്. വർഷങ്ങൾക്ക് മുമ്പ് നാദാമംഗലത്തുണ്ടായ സംഭവത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താനുണ്ടായ സാഹചര്യവും തുടർന്നുണ്ടായ ചില കണ്ടെത്തലുകളുടെ രത്ന ചുരുക്കവും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഈ ജുബയുടെയും ഈ മാലയുടെയും ഉടമസ്ഥനെ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതിന്റെ ഉടമസ്ഥൻ ഈ കൂട്ടത്തിൽ തന്നെയുണ്ട്. ഗണേഷ്. സർ, മാലയുടെ ഉടമസ്ഥൻ സ്വമേധയാ മുന്നോട്ട് വരുമെന്നുള്ള വിശ്വാസമൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. പക്ഷേ മറ്റാർക്കെങ്കിലും ഇത് എന്നാരുടേതാണെന്ന് കാണിച്ചു തരാൻ കഴിയും എന്നുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ് നാട്ടുകാരെയും സാക്ഷികളെയും മൊഴി നൽകിയവരെയും പൗരമുന്നണിക്കാരെയും ഒക്കെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ഇങ്ങനെ ഒരു മാല നിങ്ങളാരും കണ്ടിട്ടില്ല? ആരെങ്കിലും ഇങ്ങനെ ഒരു മാല നഷ്ടപ്പെട്ടതായി പറഞ്ഞു പോലും കേട്ടിട്ടില്ല? പ്ലീസ്, വലിയൊരു സത്യം തെളിയിക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഞങ്ങൾ. നിർബന്ധിക്കണ്ട, നിർബന്ധ ജലം പറയാൻ പോകുന്നില്ല. എന്ന് വെച്ച് നമുക്കങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, കേസ് തെളിയിക്കണ്ടേ. സർ, 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 നമ്മൾ ആണുങ്ങൾക്കൊരു കുഴപ്പമുണ്ട്. കുഴപ്പമാണെന്ന് പറഞ്ഞുകൂടാ, ആണുങ്ങൾ അങ്ങനെയാണ്, മറവി കൂടും, പലതും പെട്ടെന്ന് മറക്കുകയും ചെയ്യും. പക്ഷേ ഇക്കാര്യത്തിൽ പെണ്ണുങ്ങൾ നേരെ മറിച്ച ഓർമ്മ കൂടും, പെട്ടെന്ന് മറക്കുകയില്ല. പ്രത്യേകിച്ചും നഷ്ടപ്പെട്ടത് വിലപിടിപ്പുള്ളത് എന്തെങ്കിലും ആണെങ്കിൽ. ഞങ്ങൾക്ക് സംശയമുള്ള ചില വീടുകളിലെ സ്ത്രീകളോട് തിരക്കാൻ വേണ്ടിയാണ് മിസ്റ്റർ ചാക്കോ ഇപ്പോൾ ആ മാലയുമായിട്ട് പോയിരിക്കുന്നത്. ആ സ്ത്രീ ചിലപ്പോൾ ഭാര്യയാവാം, വേലക്കാരി തള്ളയാവാം, സഹോദരിയാവാം, ചിലപ്പോൾ കാമുകിയും ആവാം, അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലുമോ ആവാം. ചാക്കോ മടങ്ങി വരുന്നതുവരെ ഇവിടെ നിന്ന് ആരെയും പോകാൻ അനുവദിക്കുന്നതല്ല. അസൗകര്യത്തിന് മാപ്പ് ചോദിക്കുന്നു. ആ ചാക്കോ, തിരിച്ചറിഞ്ഞോ? വെരി ഗുഡ്, ബ്രിങ് ഹിയർ ഇമ്മീഡിയറ്റ്ലി. അവസാനം എന്തോ ഇംഗ്ലീഷ് പറഞ്ഞേ, കുന്തം. നാലഞ്ച് വർഷം മുമ്പ് കാണാതെ പോയതാണ്, കിട്ടുമെന്ന് നിരൂപിച്ചതേയില്ല. സ്വപ്പം പൊട്ടിപ്പോയി, പക്ഷെ കുഴപ്പമില്ല, സാധനം കിട്ടിയല്ല. ചേട്ടാ, ഈ സാറാണ് ഈ മാല കൊണ്ടുവന്ന് കാണിച്ച് നമ്മളെയാണ് ചോദിച്ചത്. ഏതോ കള്ളനെ പിടിച്ചപ്പോ കൂട്ടത്തി അയാൾ നമ്മളെ മാലയെ പണ്ട് മോട്ടിച്ചിട്ടുണ്ടെന്ന് സമ്മതിച്ചെന്ന്. ഏത് മാല, എപ്പോ പോയി, ആര് പൊട്ടിച്ചു? ഇത്രോട്ടൊന്ന് മറന്നുപോയാ ചേട്ടാ? അന്ന് രാത്രി പള്ളിപ്പെരുന്നാളിന് നാടൻ കാണാൻ പോയിട്ട് വന്ന് എന്നോട് പറഞ്ഞില്ലേ എന്റെ മാല കാണാനില്ല, ആരും പൊട്ടിച്ചെടുത്തതാണെന്ന്. അന്നേ ഞാൻ ദേവിക്ക് വഴിപാട് നേർന്നെയാണ്. ആണുങ്ങളായാൽ ചിലപ്പോ മറന്നിരിക്കും. പേരെന്താന്നാ പറഞ്ഞേ? വിജയമ്മ. ആ മാല ഇങ്ങ് തന്നേക്ക്.
വിജയം ഇനി പോയിക്കോളും, മാല അങ്ങ് എത്തിച്ചേക്കാം. ചേട്ടന്റെ കൊടുത്ത അയച്ചാ മതി, വേഗം വന്നേക്കണേ. വരട്ടാ. നമ്മൾ ചോദിക്കാതെ തന്നെ സത്യം നമ്മളെ തേടി വന്നു കണ്ടില്ലേ? മാല, രാത്രി, പള്ളിപ്പെരുന്നാള്, നാടകം ഒക്കെ കണക്റ്റഡ് ആയില്ലേ? ദാറ്റ്സ് ഇറ്റ്. കഴിഞ്ഞ 48 മണിക്കൂർ മുമ്പ് വരെ മണി ഞങ്ങളുടെ ലിസ്റ്റിലില്ലായിരുന്നു, ഒരു സംശയവുമില്ലായിരുന്നു. അന്ന് രാത്രി മണിയുടെ കടയിൽ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞ ഒരു ചെറിയ നുണ, ഒരു പ്രയോജനമില്ലാത്തൊരു നുണ, ഈ കേസിന്റെ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ് ആയി. അതുകൊണ്ടാണ് മാലയുടെ ഉടമയെ തേടിപ്പോകുന്ന കൂട്ടത്തിൽ മണിയുടെ വീട്ടിൽ ഒന്ന് കയറാൻ ഞാൻ പറഞ്ഞു. ആ ഡെവലപ്മെന്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ആദ്യം മാലയുടെ കഥ പറ. ഈ ജുബയും മാലയും സാരിയും ടോർച്ചും ഒക്കെ എങ്ങനെ മണ്ണിനടിയിൽ വന്നു, ആര് കുഴിച്ചിട്ടു എന്നൊക്കെ മണിയുടെ വായിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് കേൾക്കണം. ഈ ജുബയും മാലയും ഞാൻ കണ്ടിട്ടില്ല, എന്റേതല്ല എന്നൊക്കെ വാദിച്ച് തടിതപ്പാൻ ശ്രമിച്ചാൽ നടക്കില്ല. സ്വന്തം ഭാര്യ തന്നെ നൽകിയ തെളിവിന് മേൽ മറ്റൊന്നും നിലനിൽക്കില്ല. അതുകൊണ്ട് വേഗം പാടാൻ തുടങ്ങിക്കോ മണി. കഥയൊക്കെ ഏതാണ്ട് ഞങ്ങൾ ഊഹിച്ചു കഴിഞ്ഞു, പക്ഷെ അത് താൻ തന്നെ പറഞ്ഞു കേൾക്കണം. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ തുടങ്ങിത്തരാം. മാണിക്കുഞ്ഞു സാറിന്റെ കുടുംബവും ഞാനും തമ്മിൽ വർഷങ്ങളായി അടുത്ത ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെ വഷളായി അത് മാത്രം അറിഞ്ഞാൽ മതി ഞങ്ങൾക്ക്. കം ഓൺ മണി. ഈ വീട്ടിൽ എനിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ഇവിടുത്തെ തയ്യൽ ജോലികൾ ചെയ്തുകൊണ്ടിരുന്നത് ഞാനാ. ഒരു ദിവസം ഒരെണ്ണവും പാകാകുന്നില്ല മണി, വല്ലാത്ത ടൈറ്റ്. അളവ് ബ്ലൗസിനായെല്ലാം തയ്ച്ചത്, പക്ഷെ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് വെച്ചാ. അത് ഇടയ്ക്ക് തടി വെച്ചതുകൊണ്ടാ. ഇനി പുതിയ അളവിനുള്ള ബ്ലൗസ് തരണം, അല്ലെങ്കിൽ അളവെടുക്കണം. അളവെടുക്കണമെങ്കിൽ എടുക്കണം. ആ ബന്ധം വളർന്നു എല്ലാ അർത്ഥത്തിലും അല്ലേ? ഈ ബന്ധം തുടങ്ങിയത് അവർ വിധവയായ ശേഷമാണോ? അതെ. എന്നിട്ട് ഇടയ്ക്ക് കുറച്ചു ദിവസം മോസി അവരുടെ വീട്ടിലേക്ക് പോയി. അപ്പച്ചന്റെ അമ്മച്ചന്റെയും വീട്ടിലേക്ക് അല്ലേ? അതെ. ഇവിടത്തെ പള്ളി പെരുന്നാളിന്റെ അന്ന അവർ പിന്നെ തിരിച്ചു വന്നത്. പെരുന്നാളിന്റെ അന്ന് രാത്രി പള്ളിപ്പറമ്പിൽ വെച്ച് ഞാൻ അവരെ കണ്ടു. കുറെ ദിവസം കാണാതിരുന്ന് കണ്ടതല്ലേ ദാഹം രണ്ടുപേർക്കും. നാടകങ്ങളെ നിർത്തി കഴിഞ്ഞ് പോന്നു അല്ലയോ? എന്നിട്ട് പൗരമുന്നണിക്കല്ല പാപമുന്നണിക്കാണ് നേതൃത്വം കൊടുത്തത്, ചെയ്ത പാപം പുറത്തു വരാതിരിക്കാൻ. ഡോക്ടർ വിജയലക്ഷ്മിയുടെ ആദ്യത്തെ റിപ്പോർട്ട് പ്രകാരം മാണിക്കുഞ്ഞ് 10:30, മോസി 11:30, പിന്നീട് അവരുടെ തന്നെ തിരുത്തിയ റിപ്പോർട്ട് പ്രകാരം രണ്ടുപേരും 11:30 മരിക്കുന്നു. അങ്ങനെ തന്റെ കുരുട്ടു ഭാഗ്യത്തിന് ചെയ്യാത്ത ആ കുറ്റവും പാവം അലക്സിന്റെ തലയിലായി. ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തിരുത്താൻ മാത്രം വിജയലക്ഷ്മിയുടെ മേൽ തനിക്ക് എന്ത് ഇൻഫ്ലുവൻസ് ആണുള്ളത്? താൻ പറഞ്ഞിട്ടല്ലോ ഡോക്ടർ റിപ്പോർട്ട് തിരുത്തിയത്. ഡോക്ടർ വിജയലക്ഷ്മിയുടെ ബ്ലൗസും നിങ്ങൾ തന്നെയാണോ അളവെടുത്ത് തുന്നി കൊടുക്കുന്നത്? അന്ന് കടയിൽ വെച്ച് ചോദിച്ചപ്പോൾ ഡോക്ടറെ അറിയില്ല, ഒരു പരിചയമില്ലെന്നല്ലേ മണി പറഞ്ഞത്? പക്ഷേ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പരസ്പരം വളരെ അടുത്ത പരിചയക്കാരാണെന്നുള്ളതിന് തെളിവ് CBIക്ക് ലഭിച്ചതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ കേസിന്റെ സുപ്രധാനമായ ടേണിംഗ് പോയിന്റ്. കഴിഞ്ഞ 2 ദിവസമായി ഡോക്ടറെയും കാത്തുനിന്ന എന്റെ സഹപ്രവർത്തകന് ഡോക്ടറെ കാണാൻ കഴിഞ്ഞില്ല, പകരം വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കിട്ടി. മണിയുടെ കടയുടെ ഉദ്ഘാടനത്തിന്റെ ഇൻവിറ്റേഷൻ. ഇത് മണി എനിക്ക് തന്നതല്ല, ഡോക്ടർ വിജയലക്ഷ്മിക്ക് അയച്ചത്. സാധാരണ പരിചയമില്ലെങ്കിലും നാട്ടിലെ പ്രമാണിമാരെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാം, പക്ഷേ ഇത് അങ്ങനെയുള്ളതല്ല എന്നുള്ളതിന് ഇതിനകത്തുള്ള കുറിപ്പാണ് തെളിവ്. പ്രിയപ്പെട്ട വിജി, ഉദ്ഘാടന വിജയ് തീർച്ചയായും പ്രതീക്ഷിക്കുന്നു. എന്റെ ഓണാശംസകൾ. സസ്നേഹം മണി. ഈ കുറിപ്പാണ് ചാക്കോയെ മണിയുടെ വീട്ടിലെത്തിച്ചത്. അന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ അറിയാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ കഥ തന്നെ മാറിയെന്നെ. പരിചയമുള്ള ഒരാൾക്കൊരു ഇൻവിറ്റേഷൻ അയച്ചു, അത്രേ കരുതുള്ളൂ. പക്ഷേ ഒരു പ്രയോജനവുമില്ലാതെ നിങ്ങൾ പറഞ്ഞ ഒരു നുണ ഇന്ന് നിങ്ങൾക്ക് തന്നെ വിനയായി തീർന്നു. ദേർ ആർ ടൈംസ് ദ ലീസ്റ്റ് വിൽ ബിക്കം ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഡോക്ടർ വിജയലക്ഷ്മി എവിടെയുണ്ടെന്നറിയാമോ? തണുത്ത് മരവിച്ച് പോസ്റ്റ്മോർട്ടവും കാത്ത് മംഗലാപുരത്ത് ജനറൽ ഹോസ്പിറ്റലിലെ മോർച്ചറിയിൽ. അവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഒരു വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഒരു ഡോക്ടർ എന്ന നിലയിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ഞാൻ ചെയ്തു. ആ കുറ്റബോധമാണ് എന്റെ മരണത്തിന് കാരണം. ഇതായിരുന്നു അവരുടെ മരണക്കുറിപ്പ്. ഇതൊന്നും നിങ്ങൾ അറിഞ്ഞില്ലേ? പത്രത്തിൽ വായിച്ചു. മംഗലാപുരത്തു നിന്ന് ഡോക്ടർ നിങ്ങളെ വിളിച്ചിരുന്നില്ലേ? വിളിച്ചിരുന്നു. അപ്പൊ സാർ എന്നെ വീണ്ടും എന്തിനോ വിളിച്ചിട്ടുള്ള കാര്യം ഞാൻ അവരോട് പറഞ്ഞു. തന്റെ രഹസ്യം അറിയാവുന്ന ഒരേ ഒരാൾ കൂടി സ്വയം ഇല്ലാതായിട്ടും നിർഭാഗ്യം തന്നെ കൈവിട്ടില്ലോ മണി.
തന്റെ ഭാര്യയുടെ പ്രാർത്ഥന ഭഗവതി കേട്ടു, മാല തിരിച്ചു കിട്ടി. പക്ഷെ തന്റെ കാര്യത്തിൽ ഭഗവതിയുടെ തീരുമാനം മറ്റൊന്നായിരുന്നു. എനിവേ, താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ. ചാക്കോ, നൗ ഹീസ് യുവേഴ്സ്. സ്വാമി, ദൈവം തമ്പുരാൻ ഔസേപ്പച്ചന്റെ വിളി കേട്ടു. ഒരിക്കലും കേക്കില്ല ഔസേപ്പച്ച. കൊലക്കേസിന്ന് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിനേക്കാളും വലിയ കൊള്ളയ്ക്ക് ഔസേപ്പച്ചനും കൂട്ടനും സമാധാനം പറഞ്ഞേ പറ്റൂ. മിക്കവാറും ഈ ഭൂമിയിൽ നിന്ന് ഗുഡ് ബൈ പറയുന്നത് വരെ തിരിച്ചും മറിച്ചും കമ്പി എണ്ണിക്കൊണ്ടിരിക്കയ്യോ. ഒരു വ്യക്തിയോടും വിരോധമോ വൈരാഗ്യമോ എനിക്കില്ല. എന്റെ ശത്രു അസത്യവും അനീതിയും മാത്രമാണ്. ഒരുപാട് ജീവിതം ബാക്കിയുണ്ട്. നല്ല മനസ്സാണെങ്കിൽ തിരുത്തണം. ക്ഷണം സ്വീകരിച്ചുവെന്ന് സഹകരിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരാൾ കൂടി പ്രതിയായതിന്റെ സന്തോഷമൊന്നും എനിക്കില്ല സാർ. ഒരു സത്യം തെളിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം അത്രേ ഉള്ളൂ. അറപ്പോടും വെറുപ്പോടും ഭയത്തോടും മാത്രം ആളുകൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ ജീവിതത്തിൽ ചെറിയൊരു പ്രകാശം സാറ് കാരണമുണ്ടായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റാരുമില്ല. സാറിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയൊക്കെ തീരുമാനിക്കുന്നു വരട്ടെ അലക്സ്. സിബിഐയുടെ ചരിത്രത്തിൽ തന്നെ ഒരു തീരാ കളങ്കമായി തിരിഞ്ഞേക്കാവുന്ന ഒരു അപകടത്തിൽ നിന്ന് സിബിഐയുടെ മുഖം രക്ഷിക്കാൻ നിമിത്തമായത് അലക്സാ. ആ കടപ്പാട് ഞാൻ എങ്ങനെ വീട്ടും? ഞാൻ ശ്രമിക്കാം. ദൈവ അലക്സിനോടൊപ്പം ഉണ്ടാവും. എനിക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്. ഗുഡ് ലക്ക് അലക്സ്. വരട്ടെ.